السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم لك الحمد كما تحب وترضى ولك الثناء الأعلى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه الى يوم الدين. പബ്ലിക് ആയിട്ട് ആർക്കും വന്നിരിക്കാം എന്ന് പറയുന്ന ഒരു സ്ഥലം. മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് അവിടെ നമ്മൾ വരുന്നു. ഇവിടെ നമ്മൾ സമ്മതത്തിന്റെ ആവശ്യം ഇല്ല, സലാം പറഞ്ഞ് സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ല. എന്തേ, അത് ഇൽമിന്റെ ക്ലാസ്സാണ്. ഇവിടെ നമ്മൾ ആരോട് ഫീസ് വാങ്ങിക്കണില്ല. ഇങ്ങോട്ട് വരാനൊരു സമ്മതപത്രം അതൊന്നുമില്ല. അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ആഗ്രഹിക്കുന്നവർ, ഉദ്ദേശമുള്ളവർക്ക് വരാം. സമ്മതം വേണ്ട. ലിദർസിൽ ഇൽം, ഇൽമ് പഠിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. വസ്സബൂൻ യദ്ഖുലു ദുഖാനൽ ഇബ്തിയാ, ഷോപ്പിലേക്ക് കയറി വരുന്ന കസ്റ്റമർ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ദീനി വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരിയാണ്. വൽഹാഖിൻ യദ്ഖുലുൽ ഖലാ, മലമൂത്ര വിസർജനത്തിന് പ്രയാസപ്പെട്ട് മുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ആ അത്തരം സ്ഥലങ്ങളിൽ കടക്കാൻ സമ്മതത്തിന്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരാളും സ്ഥിരമായി താമസിക്കാത്ത സ്ഥലങ്ങളല്ലയോ എന്ന് മഹാനായ അബൂബക്കർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇബ്നു അറബി തങ്ങളുടെ തഫ്സീറിൽ പറഞ്ഞത്. മഹാനായ മുഫസ്സിർ ഖുർത്തുബി റഹ്മഹുല്ലാ, ഇതെന്റെ അഭിപ്രായവും ഇത് തന്നെ എന്ന് പറഞ്ഞ് കൊൽച്ചു എന്ന് പറഞ്ഞ് ഈ അഭിപ്രായത്തെ ബഹുമാനപ്പെട്ടവർ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ തഫ്സീറിൽ കാണാൻ കഴിയും. ഇനി വരുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയൊരു നിയമം പഠിപ്പിക്കുകയാണ്. ലോകം മുഴുവനും നന്നായിട്ട് നമുക്ക് സ്വാലിഹീങ്ങളായി ജീവിക്കാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. ലോകത്തെ എല്ലാവരോട് നന്നായിട്ട് നമുക്ക് നന്നാകാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ദുനിയാവിൽ ബാത്തിലും ഹക്കും ഒപ്പത്തിനൊപ്പമാണ്. ഒരു ഒറിജിനൽ സാധനത്തിന്റെ കൂടെ എപ്പോഴും ഒരു ഫ്രോഡ് അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് ദുനിയാവിന്റെ തുടക്കം മുതൽ അങ്ങനെയാണ്. അദ്നൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹിദായത്തുമായി അല്ലാഹു തആല കൊടുത്ത ഒപ്പം ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി, ആദം അലൈഹി സ്വലാമിന്റെ ആ ബിഅസത്തിന്റെ സമയം മുതൽ ഒപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ തൊട്ട് മറുവശത്തായ അബൂ ജഹലിന്റെയും പാർട്ടിയുടെയും പ്രവാഹമുണ്ട്. എപ്പോഴും അങ്ങനെയാണ്. ഏതൊരു ജെന്യൂൻ സാധനത്തിന്റെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഹക്കിന്റെ കൂടെ ബാത്തിൽ ഉണ്ടാകും. ഹക്കുണ്ടെങ്കിലേ ബാത്തിലിന് നിലനിൽപ്പുള്ളൂ. ബാത്തിലുണ്ടാകുമ്പോഴേ ഹക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കഴിയൂ. രണ്ടും ഒപ്പത്തിനൊപ്പമാണ്. ഇത് രണ്ടും ഇല്ല, ഒന്ന് മാത്രം. ലോകം മുഴുവനും നല്ല മനുഷ്യന്മാർ, ലോകം മുഴുവനും അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾ, ഇങ്ങനെ നമ്മൾ കൊതിച്ചു വെച്ചിട്ട് കാര്യം. അത് ദുനിയാവിൽ നടക്കൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വ്യഭിചരിക്കരുത്. വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളും അടച്ചു വെച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ലോകം മുഴുവനും നന്നായിട്ട് അള്ളാഹു പറയുന്ന സിത്തുറും മറയിലും ജീവിക്കുന്ന ഒരു സമൂഹമായതിന്റെ ശേഷം നമുക്കിട്ട് ദീനുമായിട്ട് പുറത്തിറങ്ങാം. ഇതിന്റെ ഇടയിലൂടെ തന്നെ നമ്മൾ മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കണം. അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. قل അങ്ങ് പറഞ്ഞു കൊടുക്കണം നബിയേ, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കണം. യഗുള്ളു മിൻ അബ്സാരിഹിം, അവരവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. വയഹ്ഫളു ഫുറൂജഹും, അവരവരുടെ ഫർജുകൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞു കൊടുക്കണം. ذلك أزكى لهم, അതാണ് അവർക്ക് പരിശുദ്ധി ഉണ്ടാകാൻ ഏറ്റവും അനിവാര്യമായത്. കണ്ണു ചിമ്മണം, അവരുടെ ഫർജുകളെ അവർ സൂക്ഷിക്കുകയും വേണം. ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു ശരിക്കും അറിവുള്ളവൻ തന്നെയാണ്. മറയിലാവണം, മറ വേണം, അച്ചടക്കം വേണം. വീടിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത്. സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ, സലാം പറഞ്ഞിട്ടേ കടക്കാവൂ. ഇതൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്റെ കണ്ണുമായി ബന്ധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വരികയാണ്.
മുഅ്മിനീങ്ങൾ കണ്ണ് ചിമ്മണം. മിൻ അബ്സാർ, എന്തിനാണ് മിൻ എന്ന് പറഞ്ഞത്? നമുക്ക് പഠിക്കാനുണ്ട്. എന്തേ മിൻ ഫുറൂജി എന്ന് പറയാതെ പോയത്? എന്തേ കുൽ എന്ന് പറഞ്ഞത് അവിടെ? എന്തേ യഗുല്ലു എന്ന് ജസ്മ ചെയ്തുകൊണ്ട്? യഗുല്ലൂന എന്നല്ല, യഗുല്ലു ജസ്മാൻ മജസൂമാണ് മുദാരി. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇതിലൊക്കെ ഒരുപാട് ആശയങ്ങൾ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളോട് നബിയെ യഗുല്ലു മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണു ചിമ്മണം എന്ന് പറയണം. വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണമെന്നും മുഅ്മിനീങ്ങളോട് പറയണം നബിയെ. കണ്ണ് എന്തിൽ നിന്ന് ചിമ്മണമെന്ന് പറഞ്ഞോ? ഇല്ല. ഫർജ് സൂക്ഷിക്കണം, എവിടെ നിന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല. അത് എവിടെ നിന്നൊക്കെ സൂക്ഷിക്കണമോ അവിടെ നിന്നെല്ലാം, എവിടെ നിന്നെല്ലാം നോക്കൽ മനുഷ്യൻ ഹറാമാണോ അവിടെ നിന്നൊക്കെ കണ്ണ് ചിമ്മണം, കണ്ണു ചിമ്മണം. ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഹിജാബ് ഇട്ട് നടന്നിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും അല്ലാഹു തആല പറഞ്ഞ ആദാബും അച്ചടക്കവും പറഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമായതിന്റെ ശേഷം നമുക്കിവിടെ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാത്തു നിന്നിട്ട് കാര്യമില്ല. മുഅ്മിൻ ഏതവസരത്തിലും മുഅ്മിനാണ്. നമ്മളങ്ങോട്ട് കണ്ണു ചിമ്മുക. അല്ലാഹു തആല പറഞ്ഞ ദീനിന്റെ അച്ചടക്കം പോയിട്ട് മുസ്ലിമീങ്ങളിൽ പോലും, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അല്ലാത്തവർ എന്തായാലും ശരീരം മറക്കേണ്ടത് മറക്കാതെ നടക്കുമ്പോ മുഅ്മിനീങ്ങളൊക്കെ ജീവിക്കുന്ന ലോകമാണിത്. മുഅ്മിനോട് അല്ലാഹുവിന്റെ ആജ്ഞ ഇതാണ്. അവരല്ലാഹുവിനെ ഭയപ്പെട്ടോ ഇല്ലേ എന്ന വിഷയമല്ല, നീ അല്ലാഹുവിനെ ഭയപ്പെട്. നീ നിന്റെ കണ്ണു ചിമ്മിക്കോ, നീ നിന്റെ കണ്ണു ചിമ്മിക്കോ. അവള് ശരീരം മറച്ച് നിഖാബിട്ട് വരാൻ നീ കാത്തിരിക്കേണ്ട, നീ നിന്റെ കണ്ണു ചിമ്മിക്കോ. യഗുല്ലൂമിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളത് ചിമ്മണം. മഹാനായ സഈദ് ഇബ്നു അബിൽ ഹസൻ ബഹുമാനപ്പെട്ടവർ ഹസൻ ബസ്രി തങ്ങളോട് പറഞ്ഞു, ഇന്ന നിസാഅൽ അജ്മി യക്ഷിഫിന സുദൂറഹുന്ന വ റുഊസഹുന്ന. ഹസൻ ബസ്രി തങ്ങളെ അജമികൾ, അന്ന് അജമികൾ എന്നവർ പറയുന്നത് അനറബികൾക്കാണ്, ആ വാക്ക് അവർ പ്രയോഗിക്കുന്നത് ഇറാൻകാർക്കാണ്. ഇറാനികൾ കാരണം ഈ ഒരു റീജിയന്റെ ഇടയിൽ അവരുമായി അടുത്തിടപഴകുന്ന എന്നാൽ അറബി സംസാരിക്കാത്തവർ പേർഷ്യക്കാരാണ്. ആ പേർഷ്യക്കാരടക്കമുള്ള എല്ലാ അനറബികൾക്കും അവർ അജമികൾ എന്നാണ് പറയുക. അജമികളായ പെണ്ണുങ്ങൾ യക്ഷിഫിന സുദൂറഹുന്ന, അവരവരുടെ നെഞ്ച് കാണിക്കുന്നുണ്ട്. വർഊസഹുന്ന, അവരുടെ തലമുടിയും കാണിച്ചിട്ടാണല്ലോ ഹസൻ ബസ്രി തങ്ങളെ നടക്കുന്നത് എന്ന് മഹാനായ സഈദ് ഇബ്നു അബിൽ ഹസൻ റഹിമഹുല്ലാ, മഹാനായ ബഹ്റുൽ ഇൽം ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റഹിമഹുല്ലാഹി തആലയോട് ചോദിക്കുകയാണ്. അനറബികളായ പെണ്ണുങ്ങളൊക്കെ തലയും കാണിച്ച് മുടിയും കാണിച്ച് നെഞ്ചും കാണിച്ച് നടക്കുന്നത് കാണുന്നില്ലേ? ഖാല, അവർ പറഞ്ഞു, ഇസ്രിഫ് ബസറക്, നീ നിന്റെ കണ്ണങ്ങോട്ട് തിരിച്ചോ, നീ നിന്റെ കണ്ണ് തിരിച്ചോ, നീ നിന്റെ കണ്ണ്. നമുക്കതല്ലേ ചെയ്യാൻ പറ്റൂ? മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയാൻ, നിങ്ങൾ മുഅ്മിനായിട്ട് ജീവിക്കേ, നിങ്ങൾ ഇത് ചെയ്യണം, ബാക്കിയുള്ളവർ അവരുടെ ഹിസാബ് അല്ലാഹുമായിട്ടാണ്. കണ്ണ് നീ തിരിക്കണം. അല്ലാഹു പറയുന്നില്ലേ, ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും എന്ന് അല്ലാഹു പറയുന്നില്ലേ? അതിനർത്ഥം നീ കണ്ണ് ചിമ്പിക്കോ എന്നാണ്. ഇനി ഇവിടെ എന്താണ് മിൻ അബ്സാരിഹിം? രണ്ടാമത്തെ വിഷയം, എന്തിനാണ് മിൻ അബ്സാരിഹിം? ഒരർത്ഥം അത് സായിദയാണ്. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ എന്ന് അല്ലാഹു സൂറത്തുൽ ഹഖിൽ പറഞ്ഞ പോലെ സായിദയാണ്. അതിന് ആ വാക്കിനൊരു പ്രത്യേക അർത്ഥം ഇവിടെ ഉണ്ടാവണം എന്നില്ല ഒരഭിപ്രായം. അല്ല, മിൻ ലിത്തബഈൽ, കണ്ണിൽ നിന്ന് ചിലത് നിങ്ങൾ ചിമ്മേണ്ടതാണ്. കണ്ണെപ്പോഴും ചിമ്മി അടക്കണം എന്നല്ല, ചിമ്മേണ്ട ചില വിഷയങ്ങൾ വരുന്നുണ്ട്, അവിടെ നിങ്ങൾ കണ്ണു ചിമ്മണം. കാരണം ഹലാല് നോക്കാൻ അനുവദിക്കപ്പെട്ടു, അല്ലാഹു അനുവദിച്ചു, പക്ഷേ ഹറാം നോക്കുന്ന ആ നേരത്തിന് ഈ കണ്ണു ചിമ്മണം എന്നാണ് അതിന്റെ അർത്ഥം. കണ്ണ് എല്ലാ കാഴ്ചയും ചിമ്മണം എന്നല്ല, മിൻ അതിൽ നിന്ന് ചിലത് നീ ചിമ്മേണ്ട സ്ഥലമാണ്, അവിടെ നീ ചിമ്മിക്കോ. കണ്ണ് മുഴുവനും ചിമ്മി നടക്കാൻ അല്ലാഹുവോട് പറഞ്ഞില്ല. റഹ്മത്തൻ മിൻഹു വഫദലാ, അല്ലാഹു പറയുന്നു ഹറാമാകുമ്പോ നീ നോക്കല്ലേ. പിന്നെ ഗല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗല്ല ഫുലാനുൻ മിൻ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രസ്റ്റീജ്, അയാളുടെ അഭിമാനങ്ങൾ താഴ്ത്തിക്കളഞ്ഞു എന്ന് ഉപയോഗിക്കാൻ ഗല്ല യഗുല്ലു എന്ന വാക്ക് വരും. അങ്ങനെ വന്നാൽ കണ്ണിന്റെ കാഴ്ചയുടെ പരിധി നീ അങ്ങ് താഴ്ത്തിക്കള. കണ്ണിന്റെ പരിധി ഗല്ല മിൻ യഗുല്ലു മിൻ അബ്സാരിഹി എന്നല്ലേ പറഞ്ഞത്? ആ മിൻ എന്ന വാക്കിനർത്ഥം പറയാണ് കണ്ണിനങ്ങനെ മേയാൻ വിടല്ലേ, എന്തും കാണുന്നത് മുഴുവനും അവൻ ആസ്വദിക്കാനുള്ളത്, അങ്ങനെ നീ പറയല്ലേ, അങ്ങനെ നീ ചിന്തിക്കല്ലേ.
കണ്ണിന്റെ പരിധിയെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിർത്ത്. ഹലാലിലേക്ക് നോക്കിക്കോ, ഹറാമ നീ നോക്കല്ലേ. അങ്ങനെ ഒരർത്ഥം മിൻ എന്ന ആ ഒരു വാക്കിൽ, പ്രിപ്പോസിഷൻ ആ ഒരു വാക്കിനുണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയാണ്. ഇമാമുന മഹാനായ മുഫസ്സിർ, ആധുനിക മുഫസ്സിരിങ്ങളിൽ പെട്ട മരിച്ചുപോയ മഹാനായ ഇമാം മുതവല്ലി ശഅറാവി ഇർഹമഹുല്ലാഹു റഹ്മതൻ വാസിഅ, ബഹുമാനപ്പെട്ടവർ ചില കാര്യങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വഴികൾ അള്ളാഹു വെച്ചു. നമ്മുടെ കണ്ണതാണ്, കാതതാണ്. ഈ കാതിലൂടെയും കണ്ണിലൂടെയും നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റിമുലേഷൻസ് കടക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. തൊടുന്നു, ചൂടോ തണുപ്പോ നമുക്ക് തൊട്ടാൽ മനസ്സിലാകും. മുള്ളു കുത്തിയാൽ ഉടനടി നമ്മൾ കാല് വലിക്കുന്നുണ്ട്, എന്തെല്ലാം നടക്കണപ്പോഴേക്ക്, ഇത് മുള്ളാൻ ഇത് കുത്തിയാൽ നിനക്ക് വേദനിക്കും, അതുകൊണ്ട് കാല് പൊക്കിക്കോ. ബ്രെയിൻ പറഞ്ഞു, അപ്പോഴേക്കും നമ്മൾ പൊക്കിക്കളഞ്ഞു, കാല് ഉയർത്തിക്കളഞ്ഞു. എല്ലാം ശരീരത്തിന്റെ തൊലിപ്പുറത്ത്, നാവിന്റെ രുചിയിൽ, നമ്മുടെ വാസനയിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ, ഇൽമ് മനുഷ്യന് ബ്രെയിനിലേക്ക് എത്താനുള്ള വഴികളാണിതൊക്കെ. നമ്മുടെ ഹവാസ്, നമ്മുടെ സെൻസസ്.